ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചോസ് വേൾഡ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം പോയി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഒരു BSF ലാർവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അടുക്കള മാലിന്യം വളരെ ഉപകാരപ്രദമായ രീതിയിൽ രണ്ട് ഉപ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് BSF ലാർവ ഫാമിംഗ്. ഇതിലൂടെ അടുക്കളയിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഒഴികെയുള്ള എല്ലാ മാലിന്യങ്ങളും മീനുകൾക്കും കോഴികൾക്കുമുള്ള തീറ്റയായും പിന്നെ അടുക്കള തോട്ടത്തിലേക്കുള്ള വളമായും മാറ്റാവുന്നതാണ്. ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ബാരൽ, 1 ഇഞ്ച് പൈപ്പ്, 1 ഇഞ്ച് വാൽവ്, 3 FTA, 3 MTA, 1 T, ഒരു ചെറിയ കഷ്ണം ഫ്ലെക്സിബിൾ ഹോസ്. BSF ലാർവയെ ഉണ്ടാക്കുന്നതിനായി ആദ്യം തന്നെ 50 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു ബക്കറ്റ് എടുക്കുക. ബക്കറ്റിന്റെ അടപ്പിന്റെ നടുഭാഗത്തായി ഒരു ഹോളിട്ട് FTAയും MTAയും ഉപയോഗിച്ച് ഒരു പൈപ്പ് അതിലൂടെ അകത്തു നിന്ന് പുറത്തേക്ക് 10 സെന്റിമീറ്റർ നീളത്തിൽ കടത്തി ഇടുക. അതിനു മുകളിൽ 1 T കണക്ട് ചെയ്യുക. വീഡിയോയിൽ കാണുന്നത് പോലെ ബക്കറ്റിന്റെ ഉൾഭാഗത്ത് സുഷിരങ്ങളുള്ള ഒരു കാർഡ്ബോർഡ് ചിത്രത്തിൽ കാണുന്നത് പോലെ കെട്ടിവെക്കുക. അടിഭാഗത്തിനു സമാന്തരമായി FTAയും MTAയും ഉപയോഗിച്ച് ബക്കറ്റിന്റെ പുറത്തേക്ക് 15 സെന്റിമീറ്റർ നീളത്തിൽ ഒരു പൈപ്പ് ഇട്ട് അതിൽ ഒരു ബോൾ വാൽവ് കണക്ട് ചെയ്യുക. ഇതിലൂടെയാണ് സ്ലറി ഡ്രെയിൻ ചെയ്യുന്നത്. ബക്കറ്റിന്റെ ഏകദേശം 3/4 ഭാഗത്തായി ഒരു FTAയും MTAയും കണക്ട് ചെയ്ത് 15 സെന്റിമീറ്റർ നീളത്തിൽ അല്പം ചെരിഞ്ഞ് ഒരു പൈപ്പ് സ്ഥാപിക്കുക. ഇതേ പൈപ്പിന്റെ ബക്കറ്റിന്റെ ഉൾഭാഗത്ത് നിന്നും ഒരു ഫ്ലെക്സിബിൾ ഹോസ് പിളർന്ന് ബക്കറ്റിന്റെ അടിഭാഗത്തേക്ക് ഇട്ടുവെക്കുക. ഇതിലൂടെയാണ് BSF ലാർവ പുറത്തേ വരുന്നത്. ഒരു ജാർ ഇതുമായി കണക്ട് ചെയ്ത് BSF ലാർവയെ കളക്ട് ചെയ്യാവുന്നതാണ്. കളക്ട് ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. കളക്ട് ചെയ്ത സ്ലറിയിൽ 5 ഇരട്ടി വെള്ളമൊഴിച്ച് നേർപ്പിച്ച് പച്ചക്കറികൾക്ക് വളമായി ഉപയോഗിക്കാവുന്നതാണ്. നേർപ്പിക്കാതെ ഒഴിച്ചാൽ ചെടി ഉണങ്ങിപ്പോകുന്നതാണ്. ബ്ലാക്ക് സോൾഡിയർ ഫ്ലൈ.
മലയാളത്തിൽ ഇതിനെ പട്ടാളപ്പുഴുക്കൾ എന്ന് പറയും. ഈ സിസ്റ്റത്തിൽ പട്ടാളപ്പുഴുവിനെ ഇതിലേക്ക് ആകർഷിച്ച് ബക്കറ്റിന്റെ മൂടിയുടെ മധ്യഭാഗത്തായി സജ്ജീകരിച്ചിട്ടുള്ള സുഷിരങ്ങളുള്ള കാർഡ്ബോർഡിലേക്ക് മുട്ടയിടാൻ ആകർഷിച്ച് ഇവ ഇതിൽ മുട്ടയിടുന്നു. മുട്ട വിരിഞ്ഞുള്ള ലാർവകൾ ബക്കറ്റിന്റെ ഉള്ളിലേക്ക് വീഴുന്നു. ഈ ലാർവ ബക്കറ്റിനുള്ളിലെ ജൈവ മാലിന്യങ്ങളെ വിഘടിപ്പിച്ച് ഭക്ഷണമാക്കി ഇവയുടെ എണ്ണം പെരുകുകയും പച്ചക്കറി മാലിന്യങ്ങളെ സ്ലെറിയാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ BSF ലാർവയെ കളക്ട് ചെയ്ത് മീനുകൾക്കും താറാവുകൾക്കും കോഴികൾക്കും മറ്റും ഭക്ഷണമായി ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ബൈ.